ഞാൻ ഡോക്ടർ സസ്ന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെഡിക്കൽ വിഷയങ്ങളല്ല, മറിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്. എസ്പെഷ്യലി മാരേജ്, അതായത് കല്യാണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, അതായത് ഒരുപാട് ആത്മഹത്യകളും ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഓരോ അസുഖത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്, അതായത് പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. അപ്പം അതിൻ്റെ കാരണങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ആ കാരണങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാം, ആദ്യം നമ്മൾ പ്രിവെൻഷൻ ആണല്ലോ നോക്കുക, പ്രിവെൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സംഭവിച്ചു പോയാൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വരാതെ നോക്കാം എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കല്യാണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുക്കൽ ഏറ്റവും നല്ല രീതിയിലായിട്ടില്ലെങ്കിൽ വളരെയധികം പിന്നീട് അങ്ങോട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു സൗന്ദര്യത്തിൻ്റെ ബേസിസിലോ ഏതെങ്കിലും ഒരു ജോലിയുടെ ബേസിസിലോ ഒക്കെ മാത്രമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ഒരു പകുതി വരെ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരുവിധം എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല? സ്ത്രീധനം ചോദിച്ചു വരുന്ന, നിങ്ങളെ വിലപേശാൻ വരുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ കഴുത്ത് നീട്ടി കൊടുക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല? എൻ്റെ ഒരു കല്യാണ സമയത്ത് ഞാൻ ആദ്യമായിട്ട് തീരുമാനിച്ചൊരു കാര്യമാണ്, സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഒരിക്കലും അയാളെ പോസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രമാത്രം വാല്യുവബിളാണ്. അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിയെടുക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ മറന്ന് ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോളം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടതാണോ? സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് മാത്രം കണ്ണും പൂട്ടി ഒരുപാട് സ്ത്രീധനവും കൊടുത്ത് പെൺകുട്ടികളെ കൊടുത്തയക്കുന്നതിന് മുമ്പ് ഒരുപാടൊന്ന് അവരുടെ ക്യാരക്ടറും അറ്റ്ലീസ്റ്റ് ഈ സ്ത്രീധനം ചോദിച്ചു വരുന്ന പുരുഷന്മാരെ ഒഴിവാക്കിയാൽ തന്നെ ഫസ്റ്റ് സ്ക്രീനിങ് അവിടെ നടക്കുകയാണ്. കാരണം ഫസ്റ്റ് മോശം വ്യക്തികളെ നമുക്ക് സ്ക്രീൻ ഔട്ട് ചെയ്ത് കളയാം. കാരണം സ്ത്രീധനം ചോദിക്കുന്നവർ ഒരിക്കലും നല്ല വ്യക്തികളായിരിക്കില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വരനെ, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ വുഡ് ബിയെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് അറിയിക്കണം. കാരണം കല്യാണം കഴിഞ്ഞ് ഒരുപാട് ഡിഗ്രീസ് എടുത്ത് PGs എടുത്ത് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരുന്ന സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരെ ഞാൻ കാണുന്നതാണ്. ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ളവർ വീട്ടിലിരിക്കട്ടെ, പക്ഷെ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള, ഇത്രയും കാലം ഞാൻ എന്തിനാണ് ഡോക്ടറെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതെന്ന് എൻ്റെ മുന്നിൽ വന്ന് കരയുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു, അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിച്ചത്, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ജോലിക്ക് പോയിക്കൂടാ എന്നൊരു ക്വസ്റ്റ്യനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം എവിടെയാണ് കിടക്കുന്നത്? ഇതിൻ്റെ കൂടെ തന്നെ സാഹചര്യങ്ങളും നോക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് സേഫായിട്ട് വളർത്തുന്ന ഉത്തരവാദിത്വവും നമുക്കാണ്. അതിനൊരാളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ, ജോലി എന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ഈ ഒരു നിങ്ങളെ വുഡ്ബിയുമായിട്ട്
സംസാരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്തണം. കാരണം ഏതെങ്കിലും ഒരു കോർണറിൽ ആ സമയത്ത് നിങ്ങൾ അവരുമായിട്ട് പ്രണയത്തിലാവരുത് എന്നതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. കാരണം പ്രണയിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണും മൂക്കും കാണില്ല എന്നുള്ളത്, അതൊരു കറക്റ്റാണ്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അവരിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അവർ നമ്മുടെ ഇഷ്ടങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണം എൻഗേജ്മെൻ്റ് കഴിഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നതിൻ്റെ പേരിൽ സഹിച്ച് കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ആദ്യമേ അത് കേട്ടിട്ടില്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നിങ്ങൾ അന്നൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിതം സേഫ് ആയേനെ. നാട്ടുകാരെ നോക്കിയിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള, നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെയോ വലിയൊരു പണച്ചാക്കിനെയോ കെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന നല്ലൊരാളെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കല്യാണം ഉറപ്പിച്ച് കല്യാണം വരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇവർ ആപ്റ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ കല്യാണം എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ കുഞ്ഞുങ്ങളൊക്കെ ആവുന്നതിന് മുമ്പ്, കാരണം കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ ഒരുപാട് നമ്മൾ ചിന്തിക്കണം. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ ഭാവി കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെയാണ്. അപ്പം ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ്, നമുക്ക് കല്യാണത്തിന് മുമ്പ് സമയം കിട്ടിയിട്ടില്ലെങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞാവുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചേക്കുന്ന ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അനാവശ്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉപദ്രവിക്കാനോ അനാവശ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ, അതായത് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവരാനോ ക്യാഷോ സ്വർണമോ ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക്, നിങ്ങൾ നന്നായി ചിന്തിച്ച് ഇനി ഭാവിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സെപ്പറേഷനാണ് ബെസ്റ്റ്. അപ്പം നിങ്ങളെല്ലാവരും പറയും ഇങ്ങനെ നോക്കിയാൽ ഡോക്ടറെ ഡൈവോഴ്സ് കേസുകൾ ഒരുപാടായിരിക്കും. പക്ഷേ ഒട്ടും അഡ്ജസ്റ്റഡ് ആവാത്ത ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുന്നതിലും നല്ലത് ഡൈവോഴ്സ് ആണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആളുകൾ അപ്പോഴും നമ്മൾ സ്ത്രീകൾ ചിന്തിക്കുന്നത് സൊസൈറ്റി എന്തു പറയും, ആളുകൾ എന്തു പറയും എന്ന്. ആളുകൾ എന്തു പറയും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതി ഓടിച്ചെന്ന് എല്ലാ കേസിലും പോയിട്ട് ഡൈവോഴ്സ് വേണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും ഈ ഒരു സൊസൈറ്റിയുടെ ഒരുപാട് നൂലാമാലകളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ പൊട്ടിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒന്ന് പ്രേമിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ് ഇന്നത്തെ കാലത്ത്. അത് ആൺകുട്ടികളുടെ ഭാഗത്താകുമ്പോൾ വലിയ പ്രശ്നവുമില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം പാരൻസ്. അപ്പം ഞാൻ പ്രേമിച്ചു കെട്ടുന്നതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുകയല്ല, പക്ഷെ നിങ്ങൾ പാരൻസ് നിങ്ങളുടെ മാത്രം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് കൊടുക്കരുത് പിള്ളേരെ. നിങ്ങളൊന്നും അവർക്ക് ഒരു വഴികാട്ടിയാവാനേ പാടുള്ളൂ. അവരുടെ കല്യാണമാണ്, അവരാണ് ഇനി സഹിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങളുടെ താല്പര്യങ്ങളെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളുടെ മകളെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ വളർത്തി അത്രയും സ്വത്തായി സ്വന്തമായി വളർത്തിയ ഒരു പെൺകുട്ടിയെ നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്ത്രീധനമാണ്. അതിൽ കൂടുതൽ ഒരു സ്ത്രീധനം ഒരു പുരുഷൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെ അവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ചോദിക്കുകയാണെങ്കിൽ, ആ ബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നത് ഏറ്റവും ആദ്യം എടുക്കേണ്ട തീരുമാനമാണ്. ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോഴും ഓരോ ഇതുപോലുള്ള വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ചിന്തിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ്. ഇനി ഇവിടെ മാറ്റം വരുത്താൻ പറ്റുന്നത് നിങ്ങൾ സ്ത്രീകൾക്കാണ്, വളർന്നു വരുന്ന പെൺകുട്ടികൾക്കേ പറ്റൂ. അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ചിന്തിക്കാനും
നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉചിതമായിട്ടുള്ള സമയത്ത് എടുക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള തെറ്റുകൾ പറ്റുന്നത്. ഇനി വരുന്ന ഒരു തലമുറയെങ്കിലും വളരെയധികം കോൺഷ്യസ് ആയി ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ എടുക്കാൻ. ഒന്നോ രണ്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുക എന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, നിങ്ങൾക്ക് ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട്, നിങ്ങളത് കാണുന്നില്ല എന്ന് മാത്രം. നിങ്ങളെപ്പോഴും അടഞ്ഞ വാതിലിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, നല്ല രീതിയിൽ ജീവിക്കുക. എനിവേ, താങ്ക് യു.